ചേട്ടന്റെ പേര് എന്തോ? എന്റെ പേര് ജോമോൻ. ജോമോൻ എന്ത് ജോലി? ഞാൻ പട്ടാളത്തിലാണ്. പട്ടാളത്തിലാണ്? ആ ചുമ്മാല മിലിട്ടറിയുടെ. ആ രണ്ടു ദിവസമായില്ലേ? എവിടായിരുന്നു? ഞാൻ സെക്കന്ദരാബാദ്. നാട്ടിൽ തന്നെ വന്നേ പറ്റൂല്ലേ? അതുകൊണ്ട് വന്നാണെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഇന്നലെയും വന്നാണ് ഇരിക്കല്ലോ. ഇത് നല്ല മഞ്ഞുണ്ടല്ലോ. ഇതിന് വെള്ളം നല്ല തെളിഞ്ഞിരിക്കുമായിരുന്നെങ്കിൽ കാണിച്ചിരുന്നു. ഇത് രണ്ടെണ്ണമായിട്ട് ഇത് കൂട്ടമായിട്ട് നിൽക്കത്തില്ല. ഒരു കുടുംബത്തിനാണ് അങ്ങനെ നിൽക്കത്തുള്ളു. ലീവിന് നാട്ടിൽ വന്നതാണ്. അപ്പം പുള്ളി പറയുന്നത് അവിടെ ഇറച്ചിയും മട്ടനും ഒക്കെ ഉള്ളൂ, അല്ലാതെ മീൻ ഐറ്റങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഈ കായലിനോട് ചേർന്നാണ് ഇവരുടെ വീട്. അതുകൊണ്ട് അവിടെ പള്ളത്തി മീനുകളെ പിടിക്കുകയാണ്. ഈ പള്ളത്തി മീനുകളാണിത്. ചെറിയ ചൂണ്ടയിൽ കൊഞ്ചിനെ പിടിച്ച് ഇട്ടാണ് ഇവർ പള്ളത്തി മീനുകളെ പിടിക്കുന്നത്. പള്ളത്തി മീനുകൾ തന്നെ ഒരുപാട് സൈസുകളുണ്ട്. അതെല്ലാം നമ്മളെ കാണിക്കുന്നു, അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ട് കളറിലുണ്ട്. ഇതൊരു മഞ്ഞ കളറുണ്ട്, ഇതൊരു വൈറ്റ് കളറാണ്. ഇതൊരിച്ചിരി വൈറ്റ് ബ്ലൂ ചേർന്നിട്ടുണ്ട്. എല്ലാം പള്ളത്തി തന്നെയാണ്. പല കളറാന്നേ ഉള്ളല്ലേ, കളർ വ്യത്യാസം. കൊരുത്തേക്കുന്ന വെറ്റപ്പെട്ട വരത്തേക്കാണ്. പള്ളത്തിലെ മഞ്ഞ ഓക്കെ. ഇത് വേറെ സൈസ്? ഇത് വൈറ്റ്. വൈറ്റ് അല്ല, ഇച്ചിരി ബ്ലൂ കളറുണ്ട്. ആക്ച്വലി ചാടുന്നുണ്ട്. ക്യാമറയ്ക്ക് പോലും കിട്ടുന്നുണ്ട്. ഇത് വൈറ്റ് കളറല്ലേ? ഇനി ചീനവലയിൽ മീൻ പിടിക്കുന്നത് കാണാം. പാസഞ്ചർ ബോട്ടാണ് പോകുന്നത്. അതിനകത്ത് ഒരുപാട് കൊക്കുകൾ ആ ഒരു ഓളത്തിന് പുറകെയുള്ള മീനുകളെ കുത്താൻ വേണ്ടി കൊക്കുകൾ ഒരുപാട് അതിനകത്തുണ്ട്. ഈ ഒരു ബോട്ട് പോകുമ്പോൾ അതിനകത്ത് അതിനിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു ഓളം ഈ ഒരു ചീനവലയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് വേണം ഈ ഒരു വല പൊക്കുവാൻ. അപ്പോൾ ആ ഓളത്തിനനുസരിച്ച് മീനുകൾ ബോട്ടുകളൊക്കെ വരുമ്പം മീനുകൾ ഇങ്ങനെ ചെതറി മാറി വരും. അപ്പോഴാണ് ഈ ചീനവല പൊക്കേണ്ടത്. അന്നേരമാണ് ചീനവലയ്ക്കകത്ത് മീൻ വരുന്നത്. അപ്പോൾ ആ ചീനവല പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ജോസേട്ടൻ ആ ചീനവലയുടെ അടുത്തേക്ക് നടന്നു പോകുന്നു. അതിനകത്ത് അത്യാവശ്യം കുറച്ച് മീനുകളുണ്ട്. എന്തൊക്കെ മീനുകളാണ് നമുക്ക് നോക്കാം. ആ ഇതിനകത്ത് കുറേ കായൽ മത്തിയുണ്ട്, ഞൊണ്ണ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ നന്തൽ. നന്തൽ നമുക്ക് ഇവിടുന്നാണ്
ഈ കായലിൽ നിന്ന് പിടിക്കുന്ന നന്തലാണ് ഈ നമുക്ക് ഉണക്ക മീനായിട്ടൊക്കെ കിട്ടുന്നത്. നമ്മൾ പണ്ട് ഉണക്ക മീൻ ചമ്മന്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു നന്തലാണ്. ഓരോ പ്രാവശ്യം ഈ വല മുക്കുമ്പോഴും ഇത്രയൊക്കെ മീനുകൾ അതിനകത്ത് കിട്ടത്തുള്ളൂ. ഇതാണ് ചീനവരിൽ നിന്ന് പിടിച്ച നന്തലും അതിൻ്റെ കൂടെ കായലിലുള്ള മത്തി. ഇപ്പം നമ്മുടെ കടലിലെ മത്തിയും കായലിലെ മത്തിയും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് ഉണക്ക മീനായിട്ട് കിട്ടുന്ന ചന്തയിൽ നിന്ന് കിട്ടുന്ന മത്തി എന്ന് പറയുന്നത് ഈ കായലിൽ നിന്ന് പിടിച്ച് ഉണക്കുന്ന ഞൊണ്ണയാണ്. ഞൊണ്ണയും അതിനെയാണ് ഈ മത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നന്തൽ, നന്തൽ പച്ചയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. മറ്റേ നമ്മൾ ഉണങ്ങി പാക്കറ്റ് ചെയ്ത് വരുന്ന നന്തലിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി അനുഭവമാണ്. അത് നമുക്ക് ജീവനോടെ ആ ഒരു നന്തലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റി. ഇത് നെത്തോലി. നെത്തോലിയൊക്കെ ഫ്രഷായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ കടകളിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളെ ഈ വള്ളത്തിലെ ഇവിടെ ഇത്രയും കറക്കി കൊണ്ടുപോകാനും കൊണ്ട് നമ്മുടെ സാരഥിയുണ്ട്. ആ ചേട്ടൻ പേര് ചേട്ടൻ നമ്മളെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കറങ്ങി ഒന്ന് കണ്ടുപോകാം. ഇപ്പൊ കുരിപ്പുഴ കായലിൽ ഇതിനെപോലെ താക്കുന്നത് നമുക്ക് കാണാം. ബോട്ട് യാത്രയിൽ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്ര മനോഹാരിതമായ ഈ ഒരു കായൽ സൗന്ദര്യം ഇതിനു മുമ്പ് ഞാൻ ആസ്വദിച്ചിട്ടേ ഇല്ല. കാറും കോളും നിറഞ്ഞ ഒരു അന്തരീക്ഷം. മഴ ഏത് സമയവും പെയ്യാം. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ ചെയ്യുന്ന പോലെ മീനെ പിടിക്കുന്നത് കണ്ടും ഇവിടെ ഒന്ന് കറങ്ങി കാണുകയാണ്. നല്ല അതിമനോഹരമായ സ്ഥലമാണ്. കായലിലൂടെ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ബോട്ട് സർവീസുകൾ ചെയ്യുന്നത്. നമ്മൾ നേരെ റാവീസിൻ്റെ ആ ഒരു ഹോട്ടലിൽ നമുക്ക് കാണാം. ആ റാവീസിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇപ്പൊ റാവീസിൻ്റെ ഏകദേശം അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് അവിടുത്തെ കാഴ്ച. ഇപ്പൊ അതിമനോഹരമായൊരു കാഴ്ചയാണ് ഈ ഒരു കൊക്ക് പറന്നു പോകുന്ന ആ ഫ്രെയിം. ഒരു മനോഹരമായൊരു കാഴ്ചയാണ് കിട്ടിയത്. തന്നെ റാവീസിൻ്റെ കായൽ ഭാഗത്തുള്ള സ്ഥലമാണ്. നല്ല മനോഹരമായ ഒരു ഈ പ്രദേശമാണ്. ഈ റാവീസിൽ വരുന്നവർക്ക് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങാം. ഇപ്പം റാവീസിൻ്റെ ബോട്ട് ചെട്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ ഹൗസ് ബോട്ടുകൾ ഉണ്ട്. ഇത് സഞ്ചാരികൾക്ക് ഇവിടെല്ലാം കറങ്ങി കാണാം. മൺറോത്തുരുത്ത് അവിടെല്ലാം പോയി കാണാൻ പറ്റിയ പാക്കേജ് അനുസരിച്ചാണ് ഈ ഹൗസ് ബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ കാണുന്നത് ഹൗസ് ബോട്ട് റെസ്റ്റോറൻ്റ് ആണ്. ഇതിനകത്ത് ഈ ഒരു ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻ്റാണ്, ഇതിനകത്ത് ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ളതാണ് ഈ സജ്ജീകരിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്ന റെസ്റ്റോറൻ്റ്, കോവിഡ് വന്നതോടുകൂടിയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും സ്തംഭിച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് റാവിസിൻ്റെ കായൽ വ്യൂ നമുക്ക് കാണാം, നല്ല മനോഹരമായ ഫ്രണ്ടും. ഞാനിതുവരെ റാവിസിൽ പോയിട്ടില്ല എങ്കിലും ഈ കായൽ സൗന്ദര്യം നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. ചേർന്ന ബോർഡാണ് ദി റാവിസ് എന്ന് പറയുന്ന ബോർഡ്. ഇപ്പം നമ്മളിവിടുന്ന് തിരിച്ച് വീണ്ടും നമുക്ക് ആ വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് പോകാം. അങ്ങനെ ദൂരെ കാണുന്നത് ഒരു പാലമാണ്. തിരിച്ച് നമ്മൾ റാവിസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തിരിഞ്ഞ് വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയാണ്. കായലിൽ നിന്ന് റാവിസ് കാണാൻ അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്, VIP സെലിബ്രിറ്റികളെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വഞ്ചിപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്ന് ഇറങ്ങി ഇപ്പോഴേക്ക് നേരെ ഉരുട്ടി. അപ്പോൾ അതാ കാണുന്നത് നമ്മുടെ ചീനവലയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല മഴയുടെ ഒരു കോളാണ്, ഇപ്പോൾ നല്ലൊരു മിന്നലടിച്ചിരിക്കുന്നു. ഇപ്പോൾ ചീനവലയിൽ ലൈറ്റ് ഇട്ട് അത് താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ ആ വെട്ടം കണ്ട് മീനുകൾ അടുക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നല്ല മഴയുടെ ചാറ്റലുമുണ്ട്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ജോസേട്ടൻ പെട്ടെന്ന് ചീനവല താഴ്ത്തി ഇട്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയാണ്. നല്ല കാറ്റാണ്. ഇപ്പം ചീനവലയിൽ ആ ലൈറ്റൊക്കെ കിട്ടിയിരുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചീനവലയിൽ കയറുന്നതും അതിനെ മീൻ പിടിക്കുന്നത് കാണുന്നതും. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു ഫ്രെയിം നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കായൽ സൗന്ദര്യം ആസ്വദിക്കണം. നല്ല അതിമനോഹരമായ കാറ്റ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.